എന്താണ് മുത്തുമണികളെ വർത്താനം സുഖല്ലേ? തിരുവനന്തപുരത്താണ്. ഇവിടെ വന്നപ്പോഴും അവസ്ഥ ഒന്ന് കണ്ടു നോക്കി. നിങ്ങള് ഇൻഷാല്ലാ ശരിയോ? ദുആ ചെയ്യും. റോസിന്റെ അടുത്ത് എത്തിപ്പെട്ടില്ലേ? ഇനി ഒന്നും പേടിച്ചല്ല കേട്ടോ. അള്ളാഹ് ഹൈറാക്കി തരട്ടെ. അദ്ദേഹത്തിന്റെ കീഴിൽ കുട്ടികളെ പഠിപ്പിക്കും. ശരിയാവും, പ്രാർത്ഥിക്കും. റോസ് പറഞ്ഞില്ലേ പേപ്പർ വാങ്ങിയില്ലേ? ഇതെന്താ കാലിന്? കമ്പ്യൂട്ടർ എങ്ങനെയാണ്? ആക്സിഡന്റ്? ഇതൊരു കുടുംബത്തിൽ അറിയോ? വലൈക്കും സ്ലാം വറഹ്മത്തുള്ള. ഷാജി തിരുവനന്തപുരം. ഷാജി തിരുവനന്തപുരം. എന്നിട്ട് എന്തൊക്കെ സുഖല്ലേ? സുഖം. പള്ളിക്കാട് കുഞ്ഞനൂടെ നിൽക്കുന്നുണ്ട്. എത്ര മക്കളാണ്? മറ്റേ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ഒരു കുട്ടിക്കാണ് പ്രശ്നം. മരുമോളാണ്. മരുമോളുടെ ഏട്ടൻ അനിയന്മാരോ അങ്ങനെ മരുമകൾക്ക് എത്ര മറ്റേ ഏട്ടനിയന്മാരോ ആകണം? രണ്ടാളേ ഉള്ളു. നിങ്ങളുടെ മകന്റെ മാച്ചാണ്. അസ്സലാമു അലൈക്കും.
എന്താണ് മുത്തുമണികളെ കണ്ടല്ലേ, ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഓരോരോ പ്രശ്നവും കാര്യങ്ങളുമാണ്. എന്താണ് ഇതൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണി. ഒരു കുടുംബത്തിലാട്ടോ ഇതൊക്കെ. തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മളെ ഫിറോസിനെ കാണാൻ വേണ്ടിയാണ് ഇത്രയും ആൾക്കാർ തടിച്ചു കൂടിയത്. ഇതൊക്കെ ഒന്ന് നമ്മൾ കണ്ടില്ലാന്ന് വെക്കാൻ പറ്റില്ല. നല്ലതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട വേണം. അങ്ങനെ ഇതാണ് അവസ്ഥ. നട്ടലും പോയി കൈയും പോയിട്ടുണ്ട്. ഇത് മോള് കുട്ടിന്റെ വാപ്പയാണ്. മൂപ്പർക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ ഒന്ന് ക്രോസിനെ കാണാൻ വേണ്ടി വന്നാണ്. ഒരു ഒരു കുടുംബത്തിലെ നാലഞ്ചാക്കും ഒരുമിച്ച് ഇങ്ങോട്ട് രോഗം വന്നാലോ പിന്നെ എന്താ ചെയ്യുക? അപ്പോഴേ ഇതൊക്കെയാണ് അവസ്ഥ. ഏതായാലും പടച്ചും നമ്മളെ കുടുംബത്തിലേക്ക് ഇങ്ങനെ തരാക്കട്ടെ. ആരെ കുടുംബത്തിൽ ദുആ ചെയ്യാം. ബുദ്ധിമുട്ടിലാണ് അവര് വളരെ കഴിഞ്ഞു. സത്യം പറഞ്ഞ അവരെ നിവർത്തിയായിട്ട് ഭക്ഷിക്കാൻ ഒരു ഡെയിലി ഉള്ള ആഹാരത്തിന് പോലും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. വളരെയുള്ള സാമൂഹിക പ്രവർത്തനം ഞങ്ങളെ പോലെ ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ നിത്യനിവൃത്തിക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടത് ഫിറോസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പം വേറെ എന്തെങ്കിലും പേരാക്കിട്ടായിരുന്നു. പാപ്പൻ ഇങ്ങോട്ട് 10,000 രൂപ എനിക്ക് മണ്ടി ആക്കിയിട്ട് കാലെടുത്ത് പിന്നെ സഹായിക്കുന്ന സഹോദരങ്ങളൊന്നുമില്ല. ബസ്സിൽ യാത്ര ഉണ്ടല്ലോ. ബസ്സിൽ ഡ്രൈവർ പുറകിൽ നിൽക്കുന്ന ലോകത്തെ പുറകിൽ കൊണ്ടു ഏറ്റവും ഫ്രണ്ടിയായിരുന്നു. പിന്നെ ഇവിടെ 3 കൊട്ടം കുടുംബം എൻ്റെ കുടുംബാംഗങ്ങൾ. എനിക്ക് സഹോദരങ്ങളാരുമില്ല. സഹോദരൻ സഹോദരി ആരും സർക്കാർ വീട് കാരക്കോണം കുഞ്ഞിന് സുഖമില്ലായിരുന്നു. നാളെ പോകുന്ന റൂട്ട് തന്നെയാണ്. എൻ്റെ മോന് പാട്ടി പോളായിരുന്നു. ആശ്വാസമുണ്ട്. നിന്നു വേണ്ടി തിരുവനന്തപുരം മിസ് ജാസ്തി വെച്ചിട്ടുണ്ട്. ബസ്സിന്നോ ബസ്സിൻ്റെ എവിടുന്ന് എവിടെയാണ്? ആലപ്പുഴയിൽ വെച്ച്. ആലപ്പുഴയിൽ വെച്ചാണ്ടോ? മോളുടെ ഭർത്താവ് ഇത് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുമല്ലോ. സ്ഥലം സ്വന്തമായിട്ടില്ലേ? അത് കിട്ടും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ പോരെ. ഞാൻ നോക്കട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന വിഷമം. അത് നിങ്ങളെ വരുമാനം കൊണ്ടൊന്ന് കാര്യമായിട്ടൊന്ന് നോക്കാൻ പറഞ്ഞാൽ മതി. ആളെ ജോലിക്കുണ്ടല്ലോ. ഇതൊന്ന് പേര് ഞാനേ
നിങ്ങള് ഭർത്താവ് എന്തേണ്ടത് വിളിച്ചു? നിങ്ങളും രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളൂ. വാടക വീട്ടിലെ താമസിക്കണേ? കഴിഞ്ഞ മാസം വീട്ടിൽ വന്നപ്പോൾ തിരുവനന്തപുരം വീട്ടിൽ വന്നായിരുന്നു. അങ്ങോട്ടിരിക്കാം. എന്താ കണ്ടില്ല, ഒരവസ്ഥ കണ്ടില്ലേ? പഠിച്ചോ നമ്മക്കൊക്കെ എല്ലാം തന്നിട്ടുണ്ട്. നമ്മളെ രണ്ട് കജ്ജും കാലും പോയ മാണിക്കല്ലാളെ നമ്മള് ഇല്ലേ, ഓരോരവസ്ഥ കാണുന്നുണ്ടെങ്കിലേ ഇതൊക്കെ കാണുന്നത് വരുന്നത് നമ്മളെ ഫിറോസിൻ്റെ അടുത്തേക്കാണ്. അതൊക്കെ ആ വിശ്വാസവും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നാലും ഒരുപാട് ആൾക്കാർ വിമർശിക്കാനായിട്ട് നിൽക്കുകയാണ്. എത്രങ്ങാനും ആൾക്കാരാണ് വിമർശിക്കണം. അതൊക്കെ ഒന്ന് കണ്ടോക്കാണെങ്കിൽ നമ്മക്ക് തന്നെ കണ്ണെന്ന് വെള്ളം വരെ മുത്തു പണിയാവേ. ഇങ്ങോട്ടേക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കാൻ ഫിസിയോതെറാപ്പി നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. കാരണം ഫിസിയോതെറാപ്പി ചെയ്താലും അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരും. നിങ്ങൾക്കറിയുന്ന രൂപത്തിൽ വേറെ ചെയ്താൽ മതി. കാലം നിർത്തി വെക്കാനും പിടിക്കാനും കൈ നിർത്താനും എങ്ങനെയാണ് അതിന്റെ പ്രായോഗിക വശം കാര്യം പറഞ്ഞു കൊടുക്കുന്നത്? ഇഷ്ടംപോലെയുണ്ട്. ഇവിടെ വരാം, നാളെ വരാം കേട്ടോ, വീട്ടിലേക്ക് വരാം.
അവരെ കൊണ്ടുപോകും. കാലോയി നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ഫിറോസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ദീപകാരുണ്യ പ്രവർത്തകങ്ങൾക്ക് നമുക്കെല്ലാം മാതൃകയായ ഫിറോസ് തന്റെ പെരുമാറ്റവും പക്വതയാർന്ന സംസാരശേഷിയും എല്ലാം കൊണ്ട് ആഗോള പ്രതിഭാസമായിരിക്കുന്ന ഫിറോസിനെ അവാർഡ് വാങ്ങാനോടെ എത്തിയിട്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കെ പി ഷാവൽ ഹമീദ് കണ്ണൂർ, എ പി ജെ അബ്ദുൽ കലാം ഗ്ലോബൽ ഫൗണ്ടേഷന്റെ ചെയർമാൻ, നിരവധി ജീവകാരണം ഒരു ദിവസം 250 പേർക്കെങ്കിലും ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അവിടെ അദ്ദേഹത്തിന്റെ ഒരു നിത്യ തൊഴിലായിട്ട് മാറിയിരിക്കുകയാണ്. ഷാവൽ ഹമീദ് സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജനം ടി വിയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ വിശ്വരൂപൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ ആർ ഐ കൗൺസിലിന്റെ യു ഐ ചാപ്റ്ററിന്റെ ചെയർമാൻ കൂടിയായ ശ്രീ ചൈത്രമോഹനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട മന്ത്രിമാരായ കെ രാജു, എം എം മണി, പ്രേമേന്ദ്രൻ നബി, അവരെല്ലാം ഉടനെ 10 മിനിറ്റിനകം തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതുവരെ നമുക്ക് വീഡിയോ ഓപ്ഷൻ തരാം. ആണോ?
प्रवासी